ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു വിങ്സ് ഓഫ് ബുക്സ്. നമ്മൾ ഇന്നും മിറക്കിൾ ഗാർഡനിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിൻ്റെ ബാക്കി പോർഷൻസ് ആണ് കേട്ടോ കാണുന്നത്. സൈക്കിൾ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്കിവിടെ എവിടെയെങ്കിലും കുറേ നേരം ഇരിക്കണ്ടേ? നമ്മുടെ ഒരു ഫ്ലൈറ്റിൻ്റെ ടെയിലാണ് കേട്ടോ. ഓൺലി ടെയിൽ അല്ല, ബാക്കി അവിടെ ഉണ്ട് കേട്ടോ. ബാക്കി അവിടെ ഉണ്ട്, നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റിൽ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ വേറൊരു വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു 14 points ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആ 14 points നോക്കി ഒക്കെയാണ് വന്നത്. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ അങ്ങനെ പോവും. ട്രാവൽ ബസ്സസ് ഉണ്ട്. എങ്കിലും ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മിറക്കിൾ ഗാർഡൻ. ഞാൻ ഒരുപാട് തവണ ദുബായിൽ വന്നിട്ടുണ്ട്. ഒരുപാട് തവണ ദുബായിൽ വന്ന് പോയിട്ടുണ്ടെങ്കിലും മിറക്കിൾ ഗാർഡൻ കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ ഭയങ്കര സന്തോഷം. കുട്ടി വാട്ടർഫോൾ ഉണ്ട്, അത് കാണിക്കാം. ഇവിടെ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. ഒരുപാട് വാട്ടർഫോൾസ്. ആ നമ്മുടെ കമലിപ്പുല്ലിന്റെ വേറൊരു വെറൈറ്റി. വെള്ളം പന്നലാ. എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങനെ ഒരു വാട്ടർ തീം പാർക്കോ ഒന്നും അല്ലല്ലോ. വളരെ ഷോയ്ക്ക് വെച്ചിരിക്കുന്ന സംഭവമല്ലേ, അപ്പോൾ അതിൻ്റെതായ അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് അത്ര പ്യൂരിഫൈഡ് വാട്ടർ ഒന്നും ആയിരിക്കത്തില്ല. ഇങ്ങനെ റീയൂസ്ഡ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും വെള്ളം അത്ര രസമൊന്നുമില്ല. ഹൈ കൊള്ളാലോ. അത് കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ വീഗാലാൻഡിൽ പോകുമ്പോഴത്തെ നമ്മുടെ മായാവി കേവ് ഇല്ലേ, അത് ഒന്നും സിമിലാരിറ്റി ഒന്നും ഇല്ല. എങ്കിലും എന്തുകൊണ്ടോ ആ മായാവി കേവ് പോലെ കേവ് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഈ ഫ്ലവർ ബഞ്ച് ഓഫ് സൈക്കിൾസ് കാണുമ്പോൾ നമ്മൾ നിറം ഫിലിമിനകത്തിലെ നിറം അല്ലല്ലോ, ഏത് സിനിമയായിരുന്നു, നമ്മുടെ സ്വപ്നക്കൂട്. സ്വപ്നക്കൂടിനകത്തിൽ ഇതുപോലെ അവർ ഒരു സൈക്കിളിൽ ചവിട്ടി വരുന്ന ഒരു സീനൊക്കെ ഇല്ലേ, പെട്ടെന്ന് നമുക്ക് അത് ഓർമ്മ വരുന്നത്. ഇറ്റ്സ് ഒരുപാട് ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ട് ഇത്. ഇതെങ്ങനെയാണ് ഇവർ ഇത്രയും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ള കാര്യം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ടേ. നമ്മുടെ പപ്പായ മരം, ഓമമരം, ഓമയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമ്മൾ വേറെ എവിടെയോ ഒരിടത്ത് പോയപ്പോൾ അവിടെ കുറേ അലങ്കാരത്തിനായിട്ട് വെച്ചേക്കുവാണ്. എന്തായിരുന്നു നമ്മുടെ കറ്റാർ വാഴയില്ലേ, കറ്റാർ വാഴ. അപ്പോൾ അതിൻ്റെ മെഡിസിനൽ വാല്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. അവർ ഭയങ്കര ഭംഗിയായിട്ട് ഇൻഡോർ പ്ലാന്റായിട്ട് വെച്ചേക്കുന്നു. അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു, എവിടെയോ പോയപ്പോൾ, എവിടെയോ ട്രാവൽ ചെയ്ത സമയത്താണേ, അപ്പോൾ നമ്മൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത അതിൻ്റെ മെഡിസിനൽ വാല്യൂസൊക്കെ. അവർ ഭയങ്കര ഷോക്കായി. ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്, നിങ്ങളുടെ കൺട്രിയിൽ ഇത് മെഡിസിൻ ആയിട്ടാണോ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മളോട് ചോദിച്ചു. അതായത് ഫുള്ളും ഭയങ്കര രസമായിട്ട് ഉണ്ട്. ആ ഇവിടെ ഒരു ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്ന ഒരു സോൺ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു കുട്ടിക്കടയുണ്ട്. പെൻഗ്വിൻസ് ഇരിക്കുന്നു കേട്ടോ. പെൻഗ്വിൻസ് ബ്യൂട്ടിഫുൾ. ഇതൊരു ടെഡിയാണ് കേട്ടോ. ആ ഞാൻ ആ കണ്ടതിനകത്ത് ടെഡിയൊക്കെ ഉണ്ടായിരുന്നു. ടെഡി, എലിഫൻ്റ്, ഡാൻസിങ് ഡോൾസ്, അങ്ങനെ കുറേ. അയ്യോ, ഇയാളുടെ ഫ്രണ്ടിനെ വിളിച്ചില്ല. ആ ഓക്കെ. അയ്യോ, രക്ഷയില്ല കേട്ടോ. ഓ, അത്രയും ഭംഗി, ഒരു രക്ഷയില്ല. ഓക്കെ, ഫ്ലാഗ്സ് പറ. അറിയാവുന്നത് ഇത് ഗാന, അത് പോളണ്ട്, അത് മെക്സിക്കോ, അർജന്റീന, സൗദി അറേബ്യ, ബ്രസീൽ, സ്പെയിൻ. ഓ, കാണാൻ പറ്റില്ല. സ്പെയിൻ ഏതാണ്? സ്പെയിൻ. ഇത് കൊറിയ, ക്രൊയേഷ്യ. കറക്റ്റ് ആണോ ഇതൊക്കെ? ഇത് മൊറോക്കോ, അത് വെയിൽസ്, കാനഡ, അർജന്റീന. ഈ ഫുട്ബോൾ ഏതൊക്കെ രാജ്യത്തുണ്ടോ അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഹിസ്റ്ററികൾ ഇവിടെ അദ്ദേഹത്തിന് കാണാൻ പാടാണ്. അയ്യോ, എനിക്ക് കൈ കഴിച്ചേ. എവിടെ? ഓക്കെ. ഉറുഗി എവിടെ? കുട്ടി പാർക്കിൻ്റെ സെറ്റപ്പ് ഉണ്ട്. കുട്ടി കുട്ടീസിനൊക്കെ ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരു കുട്ടി പാർക്കിൻ്റെ സെറ്റപ്പാണ് ഇവിടെ.
ആൻഡ് നമ്മൾ വേറൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ പ്ലാന്റ്സ് ആണ്, പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ്സ് വിത്ത് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ആ കംപ്ലീറ്റ് ഒരു വലിയ ഇതാണ് കേട്ടോ. നമ്മളിങ്ങനെ കൂളായിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു സോണാണ് കേട്ടോ. മുഴുവൻ പച്ചപ്പാണ് ഇവിടെ. നമ്മൾ ഇത്രയും ദൂരം നടന്ന് അലഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വളരെ കാം ആൻഡ് കൂളായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു സോണാണ് കേട്ടോ. പിന്നെ ആ ഹായ്, ഇതിനകത്ത് നേരത്തെ കയറാൻ പറ്റുമെന്നൊക്കെ പറയുന്നു, പക്ഷെ ഇപ്പം കയറാൻ പറ്റില്ല. ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. സോറി, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഒരുപാട് ക്രോക്കറി ഐറ്റംസ് ഉണ്ട്. വേണ്ട വേണ്ട, ഇതിങ്ങനെ ഒരു കോർണറാണ് കേട്ടോ, ലവ് കോർണർ പോലെയുണ്ട് കേട്ടോ. കൊള്ളാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ, ഈ സീസൺ ആയതുകൊണ്ടും ഭയങ്കര തിരക്കാണ്. ഇതൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഈ ഏരിയാസ് എല്ലാം, സൗണ്ട്സ് എല്ലാം. ഇതാണ് കേട്ടോ നമ്മൾ ആ ഒരു എന്ത് ഭംഗി. ഇത് വൺസ് ഇൻ ലൈഫ് ടൈം അല്ലേ, ഇത് കൊള്ളാം. ഒരു ഡൈനിങ് ഏരിയ ആണ്, കൊള്ളാമേ, നല്ല രസമുണ്ട്. നമ്മളിവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്നാണ് പറയുന്നത്. കുറേ ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, നല്ല രസമുണ്ട്. നോ നോ, അടുത്തൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇതും. ഇതിൻ്റെ പേരെന്തോന്ന് എനിക്ക് അറിയത്തില്ല ശരിക്കും. ഇവിടെ പ്രത്യേക ടൈപ്പിലുള്ള ഇത് ഒരു പ്രത്യേകം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലത്തെ. നമ്മൾ പത്ത് മണി ചെടി ഇല്ലേ, അതുപോലത്തെ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല കേട്ടോ, അത്രയും അങ്ങനെ ഒരു ലേക്ക് സോൺ ആണ്. ഇവിടെ ക്യാൻറ്റീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഫ്രൈഡ് സ്റ്റോർ. ഇതിപ്പം ഇവിടെ ഫ്രൈഡ് ഐറ്റംസ് കിട്ടുന്ന ഫ്രൈഡ് സ്റ്റോറാണ്. ഇത് അതേപോലെ തന്നെ മീറ്റ് ആൻഡ് ഈറ്റ് ക്യാൻറ്റീൻ സ്റ്റോറാണ്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ, അത് ഒത്തിരി ഭംഗിയായിട്ടുണ്ട്. ഇത് വേറൊരു വ്യൂ പോയിന്റ് ആണ്. അയ്യോ, ഒരുപാട് സ്റ്റോർസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട്. പക്ഷെ ഇവിടെ എനിക്ക് ഐ ഫീൽ ദാറ്റ് എക്സ്പെൻസീവ് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. സ്റ്റോർസ് ഇവിടെ നമ്മൾ നോക്കിയിട്ട് എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തത്. അയ്യോ, എന്ത് രസമുണ്ട് ഇവിടെ കാണാൻ. വേറൊരു അത് ബോട്ടിന്റെ പോലെ ഒരു കൺസ്ട്രക്ഷൻ ആ കണ്ടോ, തകർന്നു പോയ. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് ഭയങ്കരമായിട്ട് ടയേർഡായി കേട്ടോ. എവിടെ തിരിഞ്ഞാലും പൂക്കൾ മാത്രമേ ഉള്ളൂ, അത്രയും ഭംഗിയുള്ള സോൺസ് ആണ്.
നമ്മൾ ഇതിൻ്റെ എക്സിറ്റിലൂടെ നടക്കണം. കുറച്ച് സോണുകൂടെ ഉണ്ട് കേട്ടോ, കുറച്ച് ഏരിയയും കൂടെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിൻ്റ് കൂടെയുണ്ട് കയറാനായിട്ട്. പക്ഷേ എൻ്റെ സഹയാത്രികർ രണ്ടുപേരും ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കും. ആ, ഇതിൻ്റെ എക്സിറ്റിൻ്റെ അടുത്താണ് ഇങ്ങനത്തെ ഫോട്ടോ ഇതെടുക്കുന്നതും വരയ്ക്കുന്ന സെക്ഷനൊക്കെ. സോണുണ്ട്, ഫോട്ടോസ് ഉണ്ട്. ആഹാ, നമ്മൾ അങ്ങനെ നമ്മൾ എന്റർ ചെയ്ത സ്ഥലത്തേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് എത്തി ചേർന്നിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ഏരിയാസും ഒരിടത്ത് മാത്രം കണ്ടില്ല. അതിൻ്റെ അവിടെ അപ്പുറത്തൊരു സോൺ ഉണ്ടായിരുന്നു, അവിടെ മാത്രമേ നമുക്ക് കയറാഞ്ഞത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലായിടത്തും കയറിയത് ഉണ്ട്. വാൾസ് ആണേ. നമ്മളങ്ങനെ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന പാർക്കിംഗ് സോണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. നമ്മൾ മിറക്കിൾ ഗാർഡനിലായിരുന്നു. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ബുക്ക് റിവ്യൂമായിട്ട് നമുക്ക് വിങ്സോ ബുക്സിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം സ്മിത.